നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം റിച്ചുഭായ്, റിച്ചുഭായി 007 യൂട്യൂബ് ചാനലിലേക്ക് എന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ഫേസ്ബുക്ക് പേജിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്ത. വയനാടിന്റെ ഒരു വൈറൽ മനുഷ്യനെ, യൂട്യൂബിലെ ഇപ്പോഴത്തെ വൈറൽ മനുഷ്യനെ കാണാമെന്നാണ് സുരേഷ് മേപ്പാടി. ഇയാള് വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പച്ചയ്ക്ക് എന്ത് കിട്ടിയാലും കഴിക്കും. മീനുകള്, ചിക്കനുകള്, ആനപ്പിണ്ടി, കാട്ടിലെ ഇലകള്, ഞണ്ടുകള്, തവളകള്, പല്ലികള്, ഓന്തുകള്, പാമ്പുകള്, എന്തും പച്ചയ്ക്ക് കിട്ടുന്ന എന്ത് സാധനവും സുരേഷേട്ടൻ കഴിക്കുന്നുള്ളതാണ്. അതൊക്കെ മരുന്നാന്നാണ് സുരേഷൻ പറയുന്നത്. എന്തും മരുന്നാന്നാണ്. അതിനെക്കുറിച്ച് വലിയ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമോ വലിയ ഇതൊന്നും ഇല്ലെങ്കിലും ഇദ്ദേഹം അതിനെക്കുറിച്ച് വലിയ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേര് നെഗറ്റീവ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് ഇദ്ദേഹം ഇവിടെ എത്തി. ഇദ്ദേഹം ലോക പ്രശസ്തനാകണമെന്നാണ് ഇദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹം. ഈ റിസർച്ചിലൂടെ ഇദ്ദേഹം കാട്ടിലെ എന്ത് കിട്ടിയാലും അത് കഴിക്കുന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇദ്ദേഹത്തിന്റെ ജീവിതം ഇനി കാട്ടിലേക്ക് മാറ്റാൻ പോവാണ്. സ്ഥിരമായിട്ട് സുരേഷ് ഇനി കാട്ടിൽ ജീവിക്കാൻ പോവാണ്. നാട്ടിലെ താമസമൊക്കെ മാറ്റി ഇദ്ദേഹത്തിന്റെ ജീവിതം ഇനി കാട്ടിലേക്കും, കാട്ടിൽ മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റിയെന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ മറ്റു മനുഷ്യന് സുരേഷേടൻ എങ്ങനെയാ വ്യത്യസ്തം ആയെന്ന് വെച്ചാല്, സുരേഷേടന് നമ്മളിപ്പോ കാട്ടിൽ കാടുന്ന ഇപ്പോ തവളകളാകട്ടെ, പിന്നെ പല്ലികളാകട്ടെ, എന്ത് ജീവികളാകട്ടെ, ചെറിയ ചെറിയ ജീവികൾ എന്തുവാകട്ടെ, എല്ലാം കഴിക്കാറ് പച്ചയ്ക്ക് തന്നെയാണ്. മീനെ കഴിക്കും, പച്ചയ്ക്ക് കഴിക്കും, ചിക്കൻ കഴിക്കും പച്ചയ്ക്ക്, പിന്നെ പല്ലികള്, എലികള്, തവളകള്, പാറ്റകള്, എല്ലാം പച്ചയ്ക്ക് കഴിക്കും. അതാണ് നമ്മുടെ സുരേഷേട്ടന്റെ പ്രത്യേകത. പിന്നെ ഒത്തിരി മരുന്നുകളെ കുറിച്ച് പറയാം. പുള്ളി ഒരു റിസോർച്ചറാണ്. ഇങ്ങനെ റിസോർച്ച് ചെയ്യേണ്ടിരിക്കാൻ കാട്ടിക്കൂടി ഇങ്ങനെ കിലോമീറ്ററോളം യാത്ര ചെയ്യും. കാട്ടിലെ ഒരു മാസമൊക്കെ താമസിക്കും. ഫുൾ ടൈം ഈ കാട്ടിൽ താമസിക്കാനുള്ള പ്ലാനിലാണ് സുരേഷൻ. അപ്പോ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇനിയുള്ള പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത പ്ലാനുകൾ എന്താണ്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്, എത്ര വർഷമായി ഈ ഫീൽഡിൽ ഇങ്ങനെ ഒക്കെ ചോദിക്കാം. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സുരേഷേട്ടാ നമസ്കാരം. സുരേഷേട്ടന് എങ്ങനെയാ സുരേഷേട്ടാ ഇതിലേക്ക് വന്നത്, എത്ര വർഷമായി ഇപ്പോ? ഞാനൊരു 8-9 കൊല്ലമായി ഇതില് ഇറങ്ങിയിട്ട്. മരുന്നിനെ കുറിച്ചാണ് ആദ്യം പഠിച്ചിരുന്നത്. പിന്നെ പ്രാണികളെ കുറിച്ച്, പിന്നെ അങ്ങനെ മരിക്കാൻ വേണ്ടി പ്രാണികളൊക്കെ വെച്ച്, അങ്ങനെ പ്രാണികൾ മോശമല്ലാന്ന് എനിക്ക് തോന്നി. അപ്പോ എലി, പാമ്പ് ഇതൊക്കെ കഴിക്കുന്നതാണല്ലോ. ജീവികളെ കഴിക്കുമ്പോ അതിനൊരു അസുഖം ഇല്ല. അപ്പൊ അസുഖം വരാൻ കാരണം മസാല, മല്ലി, മുളക് ചേരുമ്പോൾ മാത്രമാണെന്നുള്ളത് ഞാൻ പഠിച്ചു. അപ്പോ ജീവികൾ ഒരു പ്രോട്ടീനാണ്. അപ്പൊ ഒരു അത്യാവശ്യം വിശപ്പിന് ഒരു 5 ഉരുള ചോറ് കഴിക്കുന്നതിനെക്കാട്ടും ഏതെങ്കിലും ജീവിനെ പിടിച്ച് കഴിക്കുന്നത് നല്ലതാണെന്നുള്ളത് പഠിച്ചു. അതേമാതിരി ഓരോ ഇലകൾക്കും ഓരോ ടേസ്റ്റാണ്. അതിനൊക്കെ ഓരോ ഇലകൾക്കും ഓരോ ഗുണമുണ്ട്. ഗുണമുണ്ട്. അങ്ങനെയാണ് ഇപ്പോ എന്താ പറയാ, മൃഗങ്ങൾക്കൊന്നും പെട്ടെന്ന് അസുഖം വരാത്ത കാരണം ഇതാണ് സംഭവം. ഇപ്പൊ ഇന്ന് ഒരുപാട് പെറ്റ് പെരുകുന്ന വൈറസുകൾ മുട്ടയിട്ട് പെരുകിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഓരോ വീടുകളിലും ഓരോ ഡോക്ടർ വേണം. ഡോക്ടർ വേണമെങ്കിൽ പിന്നെ MBBS ഒന്നും വേണ്ട. അത്യാവശ്യം തിരിച്ചറിയാനുള്ള മരുന്നിനെ കുറിച്ചുള്ള കാര്യങ്ങളും, ശരീരം ഏത് ഘടകത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏത് ഘടകത്തിൽ നിൽക്കുന്നു എന്നുള്ളത് പഠിച്ചാൽ അസുഖം എങ്ങനെ വരുന്നുള്ളത് കണ്ടുപിടിക്കാം. നിസ്സാര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അസുഖത്തെ മാറ്റാം. അടുത്ത ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഓരോ ഡോക്ടർ വീട്ടിലുണ്ടാക്കാം എന്നുള്ള രീതി പഠിപ്പിക്കുന്നതായിരിക്കും. പഠിപ്പിക്കുന്ന പരിപാടികളൊക്കെ വരുന്നു. കാട്ടിലെ ഇലകളെ ഏത് ടൈപ്പ് സ്പെഷ്യൽ ഇലകളുണ്ടോ? ഇന്ന ഇലകൾ കഴിക്കാം, എല്ലാം കഴിക്കും. അടിപൊളി. ആട് കഴിക്കും. അടിപൊളി. ലൈവായിട്ട് കഴിക്കുന്നുണ്ടോ? എന്റെ അമ്മോ, ലൈവ് താൻ ഉണ്ടോ? ലൈവായിട്ട് കഴിക്കുകയാണ്. ഇത് കാട്ടുമുന്തിരി എന്ന് പറയും. ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇത് അരച്ച് തേച്ച് കുളിക്കും ചെയ്യില്ല, ചാറ് കുടിക്കും ചെയ്യില്ല. ക്യാൻസറിന് പറ്റാൻ വരുന്ന കൊഴുപ്പ് കൊളസ്ട്രോളിന് പറ്റിയ സാധനം ഇത്. ഒരു ഒര ഒര ഉണ്ടാവും. ഇത് സാധനം കൊഴുപ്പിനെ അകറ്റുന്ന നല്ല വൺ മരുന്ന്. അടിപൊളി. എന്തൊക്കെ അറിവുള്ളേ നമുക്ക്? നമ്മളെ ഫുഡ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതിൽ എന്തെങ്കിലും മീൻ കിട്ടിയാ മീൻ കഴിക്കും, ഞണ്ട് കിട്ടിയാ കഴിക്കും. ഇതൊക്കെ ആണോ നമ്മുടെ സുരേഷേട്ടന്റെ ഹോട്ടലാണ് ഇതൊക്കെ? കല്ലുമക്കായി, തവള, പല്ലി, എലി,
കാട്ടിലെ ഇലകള് പാമ്പ് എന്തും കഴിക്കും കേട്ടോ, മനുഷ്യൻ എന്തും കഴിക്കും. എന്റെ പൊന്നെ, പുള്ളി കഴിക്കാത്ത സാധനമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വ്യത്യസ്തമായ ഒരു മനുഷ്യൻ, വ്യത്യസ്ത ജീവിതം കൊണ്ട് ഇപ്പൊ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മേപ്പാടിയുടെ അഭിമാനമായി മാറിയ തവളിനെ കിട്ടി സുരേഷ് മേപ്പാടി എന്ന് പറയുന്ന വ്യത്യസ്ത മനുഷ്യൻ. ഓ, ഒന്ന് പറയാനില്ല കേട്ടോ. ഇദ്ദേഹം ഇങ്ങനെ പോയ ഉടനെ തന്നെ നമ്മുടെ നാഷണൽ ജിയോഗ്രഫി ചാനലിലൊക്കെ കാണാം ഇദ്ദേഹത്തെ, ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാമും കാണാം കേട്ടോ. സത്യം പറയാണ്, അത് നമ്മുടെ കേരളത്തിന് ഒരു അഭിമാനമല്ലേ. കാട്ടുമുന്തിരിയോ? അപ്പൊ കാട്ടുമുന്തിരി കഴിക്കാൻ പോവാട്ടോ. കണ്ടോ, കാട്ടുമുന്തിരി കഴിക്കാൻ പോണ്, കാട്ടുമുന്തിരി കഴിക്കാൻ പോവാണ്. അടിപൊളി മധുരം ആണല്ലേ. കാട്ടുമുന്തിരി ആട്ടോ കഴിക്കാൻ പോകുന്നത്, കാട്ടുമുന്തിരി. ആടൊന്നും കുട്ടിയെ വിടൂല ആണല്ലേ. ഇദ്ദേഹം ഏത് കാട്ടിക്കൂടെ ഇതിലൂടെ സഞ്ചരിക്കും. അപ്പോ ഉണ്ടോ അത്തിപ്പഴം? ഇത് ഈ കുട്ടികളല്ലാത്തവര് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. മൂത്ര സംബന്ധമായ പ്രശ്നമുള്ളവര്, അതേമാതിരി ഗർഭാവസ്ഥയിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഈ സംഗതി ഉപയോഗിക്കാം. ഇതാ കാട്ടത്തി. ഇത് വണ്ണമുള്ളതല്ല, വണ്ണമില്ലാത്തത്. ഇതിൽ എത്ര ഇതുണ്ടോ, ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ ശക്തിയാണ്. ഇദ്ദേഹം സഞ്ചരിക്കുന്ന വഴിയിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല കാട്ടിക്കൂടെ. ഇത് എതിലൂടെ കാട്ടിക്കൂടെയും പോകും, അതുകൊണ്ടാണ് എന്നെ കാണാതെ. ഇത് ഏത് കാട്ടിക്കൂടെ ഏതിലൂടെ സഞ്ചരിക്കും? ഈ ചെടി ചെടിയല്ല, ഇതൊരു വള്ളിയ. ഇതൊരു നീണ്ട കായ് ഉണ്ടാവും പയറു പോലെ. ഇത് പെണ്ണുങ്ങൾക്ക് മാസക്കുളി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പറ്റിയ സാധനം. ഇതിന് വടി പോലെ ഒരു ഇതുണ്ടാവും. അപ്പോ ഈ പിന്നെ അതേമാതിരി കുട്ടികളില്ലാത്തവർക്ക് ഇങ്ങനെ ഗർഭപാത്രത്തില് മുഴ അങ്ങനത്തവർക്ക് ഈ പറ്റിയ സാധനം. ഇതിലൊരു കായ് ഉണ്ടാവും, നല്ല സാധനം. ഇതായിട്ട് ഒരു പയറുപോലെ ഒരു കായ് ഉണ്ടാവും. അത് വമ്പ മരുന്ന്. ഇതാ ഞങ്ങള് തവളകൾ പല്ലികൾ ഉണ്ടെന്നൊക്കെ നോക്കട്ടെ. ഉണ്ട്, നമ്മള് കശാപ്പ് ചെയ്തു. തവളകൾ പല്ലികളുണ്ട്, വലിയ മത്തിയാണ്. മത്തി മത്തിയുണ്ട്, പിന്നെ ചിക്കനും ഉണ്ട്. ഇത് ലൈവായിട്ട് പച്ചയ്ക്ക് കഴിക്കും സുരേഷേട്ടൻ. അപ്പൊ അതിന്റെ വീഡിയോ കാണാം. അപ്പൊ പാറയിരുന്ന് ലൈവായിട്ട് മത്തിയും ചിക്കനും കഴിക്കാൻ പോവാണ് കേട്ടോ. അതിന്റെ വീഡിയോ അതിന് ചെയ്യാൻ പോകും. പാറ കുട്ടിക്കാണെന്ന് പറഞ്ഞു കഴിക്കാൻ പോട്ടോ. അപ്പൊ നമ്മുടെ സുരേഷ് ഏട്ടൻ ലൈവായിട്ട് പച്ചമത്തിയും ചിക്കനും കഴിക്കാൻ പോട്ടോ. ലൈവായിട്ട് കഴിക്കാൻ പോകട്ടെ കേട്ടോ. അപ്പൊ എന്താ പറയാ, ഇന്നിപ്പോ ഗ്യാസ് വേണ്ട, മുളക് വേണ്ട, മല്ലി വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ഭാര്യ പറയാണ് പെട്ടെന്ന്, ഏട്ടാ അതില്ല ഇതില്ല എന്ന് പറയണ, ഇതും വേണ്ട. ഭാര്യ ആരും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു മീൻ എടുക്കാം, അല്ലെങ്കിൽ പച്ചക്ക് ഇലകൾ പറിക്കാം കഴിക്കാം കേട്ടോ. പച്ചയ്ക്ക് ഇരിക്കുന്നു കണ്ടോ. അമ്മോ കേട്ടോ, അയ്യോ വേണ്ടേ, എന്റെ അമ്മേ വേണ്ടേ. കഴിച്ചു കഴിച്ചു കഴിച്ചോ. ചിലവരൊക്കെ ഈ ഭക്ഷണം കഴിക്കുമ്പോ ചിലവർ പറയും, ആ അയ്യോ അവൻ നോക്കിയിരിക്കുമ്പോ കൊതി കിട്ടും. ഇങ്ങനെ കഴിച്ചാൽ ആരെ കൊതി കിട്ടുന്നുണ്ടോ? ഇങ്ങനെ കഴിക്കുന്ന ഫുഡ് ഇങ്ങനെ മാത്രമേ കഴിക്കുള്ളൂ, വേറെ ആരും കഴിക്കൂല. ആര് കൊതിയിട്ടാണ് ആരും
എന്റെ ഇതൊരു അത്ഭുത അത്ഭുത വ്യക്തി കേട്ടോ. എന്റെ കിളി പോയി, സത്യം കിളി പോയി, കിളി പോയി. അയ്യോ, അപ്പൊ ഇനി സുരേഷനെ ഇനി ചിക്കൻ കഴിക്കാൻ പോട്ടോ. അയ്യോ, എനിക്ക് വേണ്ട പച്ച ചിക്കൻ. പൊന്നേ നോക്ക്, കഴിക്കുന്നുണ്ടോ? അയ്യോ വേണ്ടേ, ഒരു സംഭവം തന്നെ കേട്ടോ. പൊളി ആരും കഴിക്കണ്ട, ഞാന് കഴിച്ചു ശീലിച്ചു. ഒരു കഷ്ണം ഇറച്ചി മതി എനിക്ക്, അത് കഴിച്ചാൽ വയറു ചാടൂല, കൊഴുപ്പുണ്ടാവില്ല, കൊളസ്ട്രോൾ ഉണ്ടാവും, അത് മതി വൈകുന്നേരം വരെ കാട് ചുറ്റാൻ. ഒരു മീൻ മതി എനിക്ക് കാട് ചുറ്റാൻ, അല്ലെങ്കിൽ ഒരു കാട്ടുമുന്തിരി മതി. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പോ എങ്ങനെ കൊഴുപ്പ് കൊളസ്ട്രോൾ അസുഖം ഇല്ലാണ്ട് ജീവിക്കാം, ആരോഗ്യത്തോടെ ജീവിക്കാം എന്നുള്ളതാണ് കുറിച്ച്. എത്ര മണിക്കൂർ എത്ര സമയം നമ്മൾ കാട്ടുകൂടി മലയിൽക്കൂടി നേരുന്ന സ്ഥലത്ത് ഓടാണ്ട് കാട്ടുകൂടെ ഓടുവോ, അത്രയ്ക്ക് ആരോഗ്യം. നമ്മുടെ ഗവൺമെന്റിന്റെ കിറ്റ് കിട്ടിയില്ലെങ്കിലും ഇദ്ദേഹം ജീവിക്കും. എന്ന് വെച്ചാല് ഇദ്ദേഹത്തിന്റെ ഫുഡൊക്കെ എങ്ങനെയാണ്? പച്ചയ്ക്കുള്ള ഐറ്റംസുകൾ, കാട്ടിലുള്ള തവളകള്, പല്ലികള്, പിന്നെ ആനപ്പിണ്ടി, കാട്ടിലെ ഇലകള്, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഭക്ഷണം. നമ്മൾ കഴിക്കുന്ന ഫുഡല്ല ഇദ്ദേഹം കഴിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇദ്ദേഹം പട്ടി അടക്കൂല, അതാണ് ഇദ്ദേഹത്തിന് എന്തും കഴിക്കുക, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അയ്യോ, സുരേഷേട്ടൻ പച്ചയ്ക്ക് ചിക്കൻ തിന്നു, മീൻ തിന്നു, ഇലകളൊക്കെ കഴിച്ചു, എന്തൊരു കാ കഴിച്ചു അല്ലേ, ഒക്കെ കഴിച്ചു. അപ്പൊ മറ്റേ ഐറ്റംസ് ഒന്ന് ഞങ്ങൾ നൊത്തി നോക്കി, തവള നോക്കി, പല്ലി നോക്കി, പഴുതാരം നോക്കി, ഞണ്ട് നോക്കി, പാമ്പൊരു നോക്കി, പക്ഷെ പാമ്പിനൊന്നും കിട്ടിയില്ല. ആനപ്പിണ്ട കഴിക്കാൻ നോക്കി, പക്ഷെ ആനപ്പിണ്ടും കിട്ടിയില്ല. ഇനി അടുത്ത വർഷം ആനപ്പിണ്ടവും പാമ്പും പഴുതാരം ഒക്കെ ആയിട്ട് സെറ്റായിട്ട് കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ കിട്ടിയാൽ ഉപ്പത് കഴിച്ചിരിക്കും ഏട്ടോ. അപ്പോ ഒത്തിരി സന്തോഷമുണ്ട് സുരേഷേടനായിട്ട് കുറച്ച് നിമിഷം. ഇപ്പൊ നിങ്ങൾക്ക് ഇത് വ്യത്യസ്തമായി ഒരു മനുഷ്യനെ കണ്ട ഒരു ത്രില്ലാണ് ഞാനിപ്പോ. അപ്പോ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോ സുരേഷേട്ടനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോ സുരേഷേട്ടനെ കോണ്ടാക്ട് ചെയ്യാം, ഈ വ്യത്യസ്തമായി ജീവിക്കുന്ന മനുഷ്യനെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവമായിരിക്കും ഈ വീഡിയോയിലൂടെ കാണുന്നത്. നിങ്ങൾക്ക് പലരും ചിലരും നെഗറ്റീവ് ഒക്കെ പറഞ്ഞിരിക്കും, പക്ഷെ ഇയാൾ ഇയാളുടെ ശരീരത്തിലൂടെ തന്നെ, ഇയാളുടെ പിന്നെ അറിവിലൂടെ തന്നെ, ഇയാളുടെ റിസോർച്ചിലൂടെ തന്നെ ഇയാൾ ജീവിക്കുകയാണ്. അദ്ദേഹം ജീവിച്ചോട്ടെ, അദ്ദേഹം ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല, ആർക്കും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല. എന്തിനാണ് നെഗറ്റീവുകൾ പറയുന്നത്? നാട്ടുകാരാണേലും വീട്ടുകാരാണേലും പിന്നെ സുഹൃത്തുക്കളാണേലും ഒക്കെ നെഗറ്റീവ് ഇതേ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫാമിലി പോലും എന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ വൈഫ് ഉപേക്ഷിച്ചു, സത്യം പറയുന്നത് അദ്ദേഹത്തിന്റെ വൈഫ് ഉപേക്ഷിച്ചു. അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയും കുട്ടികളായിട്ടാണ് ജീവിക്കുന്നത്. അദ്ദേഹം ഇനി സ്ഥിരമായിട്ട് ഇനി കാട്ടിൽ ജീവിക്കാൻ പോവാണ്, കാട്ടിൽ സെറ്റിലാകാൻ പോവാണ്. അദ്ദേഹത്തിന്റെ ഫുൾ ജീവിതം ഇനി കാട്ടിലാണ്, നാട് മടുത്തു അദ്ദേഹത്തിന്, നാട്ടിലെ പിന്നെ ജീവിതം മടുത്തു, നാട്ടിലെ ഭക്ഷണങ്ങളും മടുത്തു, ഇനി കാട്ടിലെ ഭക്ഷണങ്ങളും കാട്ടിലെ ജീവിതവും പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കാൻ പോവാണ് സുരേഷ് മേപ്പാടി. ഇനി ഈ സുരേഷ് മേപ്പാടി ഇനി കാണണമെങ്കിൽ നമ്മൾ കാട്ടിൽ പോകേണ്ടി വരും, കാട്ടിൽ പോകേണ്ടി വരും. നാട്ടിലെ മനുഷ്യൻ കാട്ടിൽ ജീവിക്കുകയാണ്, പഴയ ആദ്യകാല മനുഷ്യന്മാർ ജീവിച്ച പോലെ കാടുകളിലൊക്കെ ജീവിക്കുകയാണ്. ഓ, ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇദ്ദേഹം നാഷണൽ ജിയോഗ്രഫി ചാനലിലൊക്കെ വരട്ടെ, ഇദ്ദേഹം ലോക പ്രശസ്തനാകട്ടെ, വേൾഡിൽ അറിയപ്പെടട്ടെ. ഇദ്ദേഹം ഇപ്പൊ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ, സുരേഷ് മേപ്പാടി നടിച്ചു നോക്കിയാൽ യൂട്യൂബിൽ വരും. വയനാട്ടിലെ വൈറൽ മനുഷ്യനാണ്, മേപ്പാടിയിലെ അഭിമാനമാണ്. അപ്പോ നമുക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ജീവിതം നമുക്ക് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഒരാളെ ഉദ്ദേശിച്ചില്ലെങ്കിലും അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നെഗറ്റീവ് പറയാൻ ഇരിക്കുക, അത്ര തന്നെ. ഓക്കെ, അപ്പൊ എന്റെ പുതിയ വീഡിയോയിലൂടെ കാണാം. ഒത്തിരി സന്തോഷം. ഇതെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതെ സബ്സ്ക്രൈബറും കേട്ടോ, എന്റെ യൂട്യൂബ് സബ്സ്ക്രൈബറുകൂടിയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോ നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ സുരേഷേട്ടാ? വീണ്ടും നമുക്ക് കാണണം. കാട്ടിലെ ജീവിതം എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് എനിക്ക് ചെയ്യണമുണ്ട്, കാട്ടിൽ വന്നിട്ട് സാധിക്കും നമുക്ക് ചെയ്യാം കേട്ടോ, തീർച്ചയായിട്ടും. അപ്പൊ ബൈ, അത് ബൈ ബൈ ബൈ. കാട്ടിൽ വന്നിട്ട് ആഹാരം കിട്ടില്ല എന്ന് പറയരുത്, ആഹാരം പാക്ക് ചെയ്ത് കൊണ്ടുപോകണ്ട, ഇതൊക്കെ നമ്മൾ ആഹാരങ്ങളാ. ആണല്ലേ? റിച്ചുഭായി പറഞ്ഞ പോലെ നമ്മളെ ഹോട്ടൽ. ആ, ഹോട്ടലാണ്, ഹോട്ടലാണ്. ആ, അത് തന്നെ.
ആ മീൻ എടുക്കാനാ? ആ ഇത് ഇത് എന്താന്ന് കിട്ടു നോക്കിയാല് അടുത്ത മീനിലേക്ക് പോകും.